ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു സ്റ്റാർ ലൈവ് ടെക്. ഫ്ലിപ്കാർട്ടിൽ നമുക്കിപ്പോൾ ബിഗ് സേവിംഗ് ഡേയ്സ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഓഗസ്റ്റ് 6 മുതൽ, അതായത് ഇന്ന് മുതൽ ഓഗസ്റ്റ് 10-ാം തീയതി വരെയാണ് ഈ ഒരു ബിഗ് സേവിംഗ് ഡേയ്സ് ഓഫർ നിൽക്കുന്നത്. അപ്പോൾ ഏകദേശം 5 ദിവസമാണ് ഇതിൻ്റെ ഒരു ടൈം വരുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ഈ ഒരു ടൈമിൽ നമുക്ക് എക്സ്ക്ലൂസീവ് ഡിസ്കൗണ്ട്സ് ലഭിക്കുന്ന കുറച്ച് സ്മാർട്ട് ഫോണുകളാണ്. ടൈമൊന്നും വേസ്റ്റ് ചെയ്യാതെ വീഡിയോയിലേക്ക് പോകാം. ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യാം. ഓക്കെ, ലെറ്റ്സ് ഗെറ്റ് ടു ദ വീഡിയോ. അപ്പോൾ ഈ ഒരു ടൈമിൽ നമുക്ക് ലഭിക്കുന്ന ആപ്പിളിൻ്റെ ഫോണാണ് ഐഫോൺ SE 2020. ഈ ഒരു ഡിവൈസിൻ്റെ നോർമൽ പ്രൈസ് വരുന്നത് ഏകദേശം 42,500 രൂപയാണ്. ഈ ഒരു ടൈമിൽ നമ്മൾ പർച്ചേസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഏകദേശം 37,000 രൂപയ്ക്ക് ഈ ഒരു സ്മാർട്ട് ഫോൺ നമുക്ക് അവൈലബിൾ ആയിരിക്കും. അതുപോലെ തന്നെ ആപ്പിളിൻ്റെ മറ്റൊരു സ്മാർട്ട് ഫോണാണ് iPhone XR. ഈ ഒരു ഡിവൈസിൻ്റെ നോർമൽ പ്രൈസ് ഏകദേശം 52,500 രൂപയാണ്. ഈ ഒരു ടൈമിൽ നമുക്ക് ഈ ഒരു ഡിവൈസ് 44,999 രൂപയ്ക്ക് അവൈലബിളാണ്. അതുപോലെ തന്നെ റിയൽമിയുടെ ഒരു സ്മാർട്ട് ഫോണായ Realme X2 നമുക്ക് നോർമൽ പ്രൈസ് വരുന്ന ഏകദേശം 32,000 രൂപയാണ്. ഈ ഒരു ടൈമിൽ നമുക്ക് ഏകദേശം 29,000 രൂപയ്ക്ക് ഈ ഒരു സ്മാർട്ട് ഫോണും അവൈലബിളാണ്. പിന്നെ ഒപ്പോയുടെ A5S എന്ന സ്മാർട്ട് ഫോൺ ഏകദേശം 15,990 രൂപയാണ് നോർമൽ പ്രൈസ് വരുന്നത്. ഏകദേശം 10,990 രൂപയ്ക്ക് ഈ ഒരു സ്മാർട്ട് ഫോൺ അവൈലബിളാണ്. 5,000 രൂപയാണ് ഈ ഡിവൈസിന് ഡിസ്കൗണ്ട് ലഭിക്കുന്നത്. അതുപോലെ തന്നെ മറ്റൊരു സ്മാർട്ട് ഫോണാണ് iQOO എന്ന സ്മാർട്ട് ഫോൺ ബ്രാൻഡിൻ്റെ iQOO 3 എന്ന സ്മാർട്ട് ഫോൺ. ഈ ഒരു ഡിവൈസിന് നോർമൽ പ്രൈസ് 37,990 രൂപയാണ്. ഈ ഒരു ടൈമിൽ ഏകദേശം 34,990 രൂപയ്ക്ക് ഒരു ഡിവൈസ് അവൈലബിൾ ആണ്. റെനോയിൽ നിന്ന് വരുന്ന മറ്റൊരു സ്മാർട്ട് ഫോണാണ് Reno 10X Zoom. ഈ ഒരു ഡിവൈസിന് 55,990 രൂപയാണ് പ്രൈസ് വരുന്നത്. ഈ ഒരു ടൈമിൽ നമുക്ക് 41,990 രൂപയ്ക്ക് ഒരു ഡിവൈസ് അവൈലബിൾ ആണ്. Poco X2 എന്ന സ്മാർട്ട് ഫോണിന് ഏകദേശം 20,000 രൂപയാണ് നോർമൽ പ്രൈസ്. ഈ ഒരു സമയത്ത് നമുക്ക് ഏകദേശം 18,500 രൂപയ്ക്ക് ഒരു ഡിവൈസ് വരുന്നുണ്ട്. ഒപ്പോയുടെ A9 2020 എന്ന ഡിവൈസിൻ്റെ നോർമൽ പ്രൈസ് ഏകദേശം 18,990 രൂപയാണ്. ഈ ഒരു ടൈമിൽ 13,990 രൂപയ്ക്ക് ഒരു ഡിവൈസ് വരുന്നുണ്ട്. അതുപോലെ തന്നെ ഒപ്പോയുടെ മറ്റൊരു സ്മാർട്ട് ഫോണാണ് Oppo F15. ഈ ഒരു ഡിവൈസിൻ്റെ നോർമൽ പ്രൈസ് ഏകദേശം 23,000 രൂപയാണ്. ഈ ഒരു ടൈമിൽ നമുക്ക് 19,000 രൂപയ്ക്ക് ഒരു സ്മാർട്ട് ഫോണും അവൈലബിൾ ആണ്. അതുപോലെ തന്നെ വിവോയുടെ Z1X എന്ന സ്മാർട്ട് ഫോണിൻ്റെ നോർമൽ പ്രൈസ് വരുന്നത് ഏകദേശം 19,990 രൂപയാണ്. ഈ ഒരു ടൈമിൽ നമുക്ക് 16,990 രൂപയ്ക്ക് ഒരു ഡിവൈസ് വരുന്നുണ്ട്. സാംസങ്ങിൻ്റെ Galaxy A31 എന്ന ഡിവൈസിൻ്റെ നോർമൽ പ്രൈസ് ഏകദേശം 24,000 രൂപയാണ്. ഇപ്പം നമുക്ക് ഈ ഡിവൈസ് ഏകദേശം 21,000 രൂപയ്ക്ക് അവൈലബിൾ ആണ്. Redmi K20 Pro എന്ന സ്മാർട്ട് ഫോൺ ഏകദേശം 29,000 രൂപയാണ് നോർമൽ പ്രൈസ്. ഈ ഒരു ടൈമിൽ 23,000 രൂപയ്ക്കും ഈ ഒരു സ്മാർട്ട് ഫോൺ അവൈലബിൾ ആണ്. അതുപോലെ തന്നെ വിവോയുടെ നെക്സ്റ്റ് എന്ന സ്മാർട്ട് ഫോണിൻ്റെ നോർമൽ പ്രൈസ് ഏകദേശം 39,990 രൂപയാണ്. ഈ ഒരു ടൈമിൽ ഏകദേശം 23,990 രൂപയ്ക്ക് ഒരു ഡിവൈസ് അവൈലബിൾ ആണ്. അതുപോലെ തന്നെ ഒപ്പോയുടെ F9 Pro എന്ന സ്മാർട്ട് ഫോണിൻ്റെ നോർമൽ പ്രൈസ് ഏകദേശം 25,990 രൂപയാണ്. ഈ ഒരു ടൈമിൽ നമുക്ക് ഏകദേശം 18,990 രൂപയ്ക്ക് ഒരു ഡിവൈസ് അവൈലബിൾ ആണ്. അതുപോലെ തന്നെ Galaxy S10 എന്ന ഡിവൈസിൻ്റെ നോർമൽ പ്രൈസ് ഏകദേശം 71,000 രൂപയാണ്. ഇപ്പം നമുക്ക് ഒരു ഡിവൈസ് 57,800 രൂപയ്ക്ക് അവൈലബിൾ ആണ്. ഇതുകൂടാതെ തന്നെ ഒരുപാട് സ്മാർട്ട് ഫോണുകൾ വരുന്നുണ്ട്. എക്സ്ക്ലൂസീവ് ഡിസ്കൗണ്ട്സ് ലഭിക്കുന്ന കുറച്ച് സ്മാർട്ട് ഫോണുകൾ മാത്രമാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പരിചയപ്പെട്ടത്. ഇതോടൊപ്പം നമ്മുടെ ആമസോണിൻ്റെ പ്രൈം ഡേ സെയിൽ നടന്നിരുന്നു, പക്ഷേ വീഡിയോ ചെയ്യാൻ പറ്റിയില്ല. എനിവേ, നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്പെട്ടിട്ടുണ്ടാകുമെന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക. 4-5 മണിക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ടിൽ ദെൻ സ്റ്റേ സേഫ്, ടേക്ക് കെയർ, ഗുഡ് ബൈ.